ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് കുറച്ചധികം ടിപ്പ് വീഡിയോകളാണ്. എന്താണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാം. അപ്പോൾ ഫുൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് അടിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ട് ഇതുപോലെ പയർവർഗ്ഗങ്ങളും അതുപോലെ തന്നെ അരിയൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുമ്പോഴത്തേനും അതിൽ ചെള്ളും പുഴുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാൻ നമ്മൾ പല വിദ്യകളും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ തുറന്നൊക്കെ വെച്ചിട്ടാണെങ്കിലും അതൊക്കെ ഇറങ്ങിപ്പോകാറേ ഉള്ളൂ ചെയ്യാറ്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതിനകത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതുണ്ട് ഇതുപോലെ കുറച്ച് ഗ്രാമ്പു എല്ലാ ഒരു ഭരണിയിലും ഇട്ട് ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഞാനിപ്പോൾ ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ടാണ് തുറന്ന് കാണിക്കാം. തുറന്ന് കാണിക്കുമ്പോൾ ഇതുണ്ട് ഇതുപോലെ ഞാനിതുണ്ട് ഒരു പേപ്പറിൽ കൊട്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുണ്ട് ഇത്രയധികം ചെളുകൾ ചത്തുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിയും കൂടെ ഇനി ഒരു കുറച്ചും കൂടെ ഉള്ളു ചാവാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഇങ്ങനെ പരതി പരതി നടപ്പുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും നമ്മുടെ ആ ഒരു ടിന്നിലേക്ക് ഇട്ട് വെച്ചേക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ആ എല്ലാ ചെള്ളുകളും ചത്തുപോകുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു ടിപ്പ് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്താണെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിതുപോലെ വിലക്കുറവിലൊക്കെ ഒരുപാട് അധികം സവോളയൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുമ്പോഴത്തേനും അഴുകി പോകാതിരിക്കാൻ അതുപോലെ തന്നെ ചീത്തയാകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയൊരു ടിപ്പ് വീഡിയോ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ ഈ ഒരു സവോള എല്ലാം കൂടെ നമുക്ക് വെയിലത്തിട്ട് കുറേ നേരം ഒന്ന് ഉണക്കി കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ. പിന്നെ കുറച്ച് പുറന്തോലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നല്ലപോലെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ നല്ലപോലെ കുറേ നാളധികം കുറേയധികം നാൾ കേടുകൂടാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ഒത്തിരി അധികം തക്കാളിയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് അധികം വാങ്ങിച്ചു വെക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെക്കുമ്പോഴത്തേനും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ട് കുറേ അധികം കേടായൊക്കെ പോകുന്നുണ്ട്. ഇത് ഞാൻ പുറത്താണ് വെക്കുന്നത്, ഫ്രിഡ്ജിലും അല്ല കേട്ടോ വെക്കുന്നത്. എന്നാലും ഒരുപാടധികം കേട് കൂടാണ്ടൊക്കെ ഇരിക്കാനായിട്ടുള്ളൊരു ടിപ്പ് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതുണ്ട് ഇതുപോലെ ഞാൻ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്. വിനാഗിരി എടുത്തിട്ട് ഈ ഒരു തക്കാളി ഞാൻ നമുക്ക് അതിലൊന്ന് മുക്കിയെടുക്കാം കേട്ടോ. മുക്കിയെടുത്തിട്ടൊന്ന് തുടച്ചും കൂടെ എടുക്കാം. അപ്പം ആ ഒരു നല്ലപോലെ ഇതൊന്ന് നല്ലപോലെ വിനാഗിരിൽ മുക്കി തുടച്ചെടുത്തിട്ട് ഇത് ആ ഒരു ഞെട്ട് ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം കമഴ്ന്നിരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ അതുണ്ട് ഇതെല്ലാം കൂടെ എല്ലാം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇപ്പോൾ ഒരു 2-3 ആഴ്ചയും ഒരു അതിൽ കൂടുതൽ ദിവസം ആഴ്ചകൾ വരെ നമുക്ക് ഈ ഒരു തക്കാളി കേട് കൂടാണ്ട് എന്താണെന്ന് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ് ഞാനിത് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. എന്താണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ വെണ്ടയ്ക്കയും ബീൻസും പയറും ഒക്കെ ഇതുപോലെ ഓരോന്നോരോന്നായി എടുത്തെടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. അപ്പം ഇതൊക്കെ പെട്ടെന്ന് ജോലിയുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ പണിക്ക് പോകേണ്ടവരും ഇപ്പം എന്താ പറയുക കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വിടുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉള്ളൊരു എളുപ്പമായിട്ടുള്ളൊരു ഈസി മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മളിതെല്ലാം ഇപ്പോൾ പയറാണെങ്കിലും ഇതുപോലെ വെണ്ടയ്ക്കായോ എന്താണോ ഇപ്പോൾ ഉള്ള ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇതുപോലെ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു താഴ്ഭാഗത്ത് വേണം റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു മേളത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളത് ബാക്കി ആ ഭാഗം കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയതായിട്ട് ഇതുപോലെ അരിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പണി കഴിയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്നാൽ ഇതിലും കൂടുതൽ നമുക്ക് ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡിനകത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് കുറച്ചേ വെച്ചിട്ടുള്ളതേ ഉള്ളൂ. നമുക്ക് ഒരു പിടി നല്ലൊരു പിടിയായിട്ടാണെങ്കിലും ടൈറ്റ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അരിഞ്ഞരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് പണി ചെയ്യുന്ന അടിപൊളിയൊരു ടിപ്പ് വീഡിയോ ആണ് ഇതിട്ട് ഇത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് അധികം ടിപ്പ് വീഡിയോകളും അതുപോലെ തന്നെ കിച്ചൺ ടിപ്പും ക്രാഫ്റ്റ് വീഡിയോകളും യു എസ് ഐഡി വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ താല്പര്യമുള്ളവരാണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ സോപ്പൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ സോപ്പിൻ്റെ ആ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുമ്പോഴത്തേനും നമ്മൾ ആ ഒരു തേക്കുന്ന സ്ക്രബ്ബറിൻ്റെ വെള്ളവും ആ ഒരു വെള്ളവും കൂടെ ഇതിൽ ഈ സോപ്പും കൂടെ ചേർന്ന് പെട്ടെന്ന് അത് അലുത്ത് പോകാറുണ്ട്. അപ്പോൾ ഒരാഴ്ച പോലും അത് നിൽക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളിയൊരു ടിപ്പ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതുണ്ട് ഇതുപോലെ നമ്മൾ 5 രൂപയുടെ ഒരു സോപ്പാണ് ഞാൻ ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്, എക്സോയാണ്. അപ്പോൾ ആ ഒരു സോപ്പ് ഈ ഒരു ചകിരിയുടെ അകത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അത് റബ്ബർ ബാൻഡ് എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പം നമുക്ക് അധികം സോപ്പൊക്കെ നഷ്ടമാവുകയില്ല, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എപ്പോഴെപ്പോഴും സോപ്പിൽ ഡിപ്പ് ചെയ്ത് സമയങ്ങളേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു പാത്രമൊക്കെ തേക്കാൻ വേണ്ടി പെട്ടെന്ന് ആ ഒരു ചകിരി മാത്രം എടുക്കുക, ഫുള്ള് പാത്രമൊക്കെ തേച്ച് വെക്കുക, പണി തീർന്നു. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ സോപ്പ് മുക്കണം പിന്നെ പാത്രം തേക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുണ്ട്, നല്ല പാതയും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ സോപ്പ് നഷ്ടപ്പെട്ടു പോവുകയില്ല, നഷ്ടാവുകയില്ല. അപ്പം നമ്മൾക്ക് ഈസി ആയിട്ട് പണിയും തീരും. പിന്നെ നമുക്ക് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അല്ലെങ്കിൽ കരിയൊക്കെ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രബ്ബറിൻ്റെ ഭാഗം കൊണ്ട് പെട്ടെന്ന് തേച്ചെടുക്കുകയാണെങ്കിൽ അവിടും വൃത്തിയായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ട്രിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബ്ബർ വേണമെങ്കിൽ ഊരിയിട്ട് വേണമെങ്കിൽ ഇത് രണ്ടും ഊരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണക്കാൻ വെക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ ഇത് നമുക്ക് ചാരി ആ ഒരു പാത്രത്തിലിട്ട് ഇതുപോലെ ചാരി വെക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ അതിൽ നിന്ന് ഊർന്നു പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഊർന്നു പോകുന്ന വെള്ളം എടുത്തിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ അത് അഴുക്കൊന്നും ഇല്ലല്ലോ, കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണല്ലോ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതുണ്ട്, ഇതുപോലെ നമ്മൾ കേടായി കഴിഞ്ഞു പോയ സ്ക്രബ്ബറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഉപയോഗിച്ചിട്ട് ഒത്തിരി പഴക്കമുള്ള സ്ക്രബ്ബറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുപ്പിയുടെ അകത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വാഷ് ബേസിന് അതുപോലെ തന്നെ തറയൊക്കെ പിന്നെ ചെളിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ അരകല്ലും അമ്മിക്കല്ലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ലപോലെ തേച്ച് വൃത്തിയാക്കി എടുത്ത് കഴുകാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കയ്യിൽ അത് ചെളിയാവുകയില്ല. ആ ഒരു ഇതിലെ ആ ഒരു കുപ്പീൻ്റെ മുകളിൽ പിടിക്കുന്നതോടെ നല്ല എളുപ്പത്തിൽ ഈസി ആയിട്ട് പണി കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഐക്കാർട്ടിലോ അല്ലെങ്കിൽ ലാസ്റ്റിൽ ഈ എൻഡ് സ്ക്രീനിലോ ഒക്കെ ഇട്ടേക്കാം. അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇഞ്ചിയൊക്കെ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ പൊളിക്കാനായിട്ട് കത്തിയൊക്കെ കൊടുക്കാൻ നമുക്ക് പേടിയായിരിക്കും. അപ്പം എന്താണെങ്കിലും ഈ നമുക്കാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും എനിക്കൊക്കെ കൈ മുറിയാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും കയ്യുറയൊക്കെ ഇട്ടിട്ടാണ് ഇത് പണിയുന്നത് തന്നെ. അപ്പം ഇതിനായിട്ടുള്ളൊരു എളുപ്പവഴിയാണ് ഇതുണ്ട്. നമ്മുടെ സ്പൂണുണ്ടല്ലോ, സ്പൂൺ വെച്ചിട്ടുണ്ടോ, ഈ ഒരു ഈസി ആയിട്ട് നമുക്ക് ആ ഒരു തൊലിയെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ കുഞ്ഞു പിള്ളേരെ ഇതിലൊക്കെ കൊടുത്താലും അവർ ചെയ്തു തരും. അപ്പോൾ കുട്ടികളോട് അവർക്ക് കയ്യിൽ നമുക്ക് കത്തി കൊടുക്കാനായിട്ട് മടിയും പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കയ്യിൽ ഇതുപോലെ സ്പൂണ് കൊടുത്തിരുന്ന് ചിരണ്ടിയൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തര വേണമെങ്കിലും നമുക്ക് ചിരണ്ടി തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് കൈമുറി എന്നുള്ളത് പേടിയും വേണ്ട. അപ്പോൾ അതുണ്ട് ഈ ഒരു രീതിയിൽ ഞാനെല്ലാം തന്നെ വൃത്തിയാക്കി തന്നെ നമ്മൾ കത്തിയും കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്പൂണും കൊണ്ടും കിട്ടും കേട്ടോ. അതിൽ നല്ലതായിട്ട് കിട്ടും, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എന്താണല്ലോ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടോ ഒരു ലൈക്ക് തരാനും മറക്കില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് കൂടി ചെയ്യണേ. ഇതൊരു പുതിയ ചാനലാണ് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.